ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണോ വന്നേക്കുന്നത് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ആറുമണിയൊക്കെ ആയി സമയം അപ്പോൾ ഞാൻ ഇപ്പം പതുക്കെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് പാല് വന്നിട്ടുണ്ട് അവിടെ അതിൽ അവിടെ പാല് വെച്ചേക്കും നമുക്ക് അപ്പോൾ ഞാൻ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമുക്കൊരു മൂന്നാല് വീടിനപ്പുറം നമുക്ക് പശു ഉള്ളൊരു വീടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് പാലൊക്കെ കിട്ടും പാക്കറ്റ് പാലൊന്നും അങ്ങനെ മേടിക്കല് കുറവാണ് കൂടുതൽ നമ്മളിങ്ങനെ അവർ വീട്ടിൽ നിന്ന് കൊണ്ടു ചെയ്യണത് ആ അപ്പോൾ അത് നേരെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പിന്നെ അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിൽ ജെല്ലൊന്നും ഞാൻ തുറന്നിട്ടില്ല അപ്പോൾ ജെല്ലൊക്കെ ഒന്ന് തുറന്നിടാമെന്ന് ഓർത്ത് അടുക്കളയിലേക്ക് വന്ന് അടുക്കളയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ ചായ വയ്ക്കാനുള്ള പരിപാടിയാണ് കുട്ടികൾക്കാണെങ്കിൽ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ക്ലാസ് ഇല്ലല്ലോ ഒരാൾക്ക് ക്ലാസ് തുടങ്ങി ഒരാൾ മറ്റവർക്ക് ഓൺലൈനാണ് ക്ലാസ് അപ്പോൾ ഞാൻ അതുക്കെ ചായ വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ തലേ ദിവസം തിളപ്പിച്ച് വെച്ചാൽ തുളസി ഇഞ്ചിയൊക്കെ ഇട്ട വെള്ളം വെച്ചിട്ടുണ്ട് കൊറോണയൊക്കെ അല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് കുടിക്കണം നല്ലതാണല്ലോ പിന്നെ ഞാൻ നേരെ ചെറിയ അടുക്കളയിലേക്ക് വന്ന് അവിടെ അരി വെക്കാനായിട്ട് ഞാൻ വെള്ളമൊക്കെ തലേ ദിവസം തന്നെ കോരി വെച്ചിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് വാതിൽ വന്നപ്പോൾ ഭയങ്കര കൊതുകിൻ്റെ ശല്യം വന്നാൽ ഞാൻ ഒന്ന് കുറച്ച് ഈ കൊതുക് തിരി കത്തിക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഞാനത് കത്തിക്കുകയാണത് അതിൻ്റെ നമുക്ക് ഈ ആയുർവേദ കടയിൽ അതിൻ്റെ തിരി മേടിക്കാൻ കിട്ടും അത് കൊതുക് ശല്യം അത്യാവശ്യം കുറേയും ചെയ്യും പിന്നെ നല്ല വീടിനകത്ത് നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ സാന്റലിൻ്റെയാണ് ഞാൻ ചന്ദനത്തിൻ്റെ സ്മെല്ലുള്ളൊരു തിരിയാണത് പല ഫ്ലേവറിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണത് അത് തന്നിട്ട് കത്തിച്ച് ഞാൻ ഹാളിൽ കൊണ്ടുവന്നതങ്ങ് വെച്ച് ഹാളിലേക്ക് എടുത്തു വെച്ച് ചവിട്ടി ഞാൻ അകത്ത് രാത്രി അകത്തേക്ക് കയറ്റിയിടും മുൻവശത്ത് കിടക്കണ ചവിട്ടിയൊക്കെ കാരണം ഈ പൂച്ചയൊക്കെ വന്നിരുന്നറിയില്ലല്ലോ പിന്നെ നേരെ കിച്ചണിലേക്ക് വന്ന് ചായ വെക്കാനായിട്ട് ചായ വയ്ക്കാണ് അപ്പം ഞാെ എനിക്ക് മാത്ര ചായ വെക്കണുള്ളൂ കുട്ടികളൊന്നും രാവിലെ ചായ കുടിക്കാറില്ല ഞാൻ എനിക്ക് മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് ചായ എടുക്കണേ ബാക്കി പാല് ഞാൻ ഒരു വേറെ പാത്രത്തിൽ അപ്പം തന്നെ ഒഴിച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടു വയ്ക്കും പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് എടുക്കുകയുള്ളൂ ആ കുപ്പി തന്നെ ഇരുന്നു കഴിഞ്ഞാണ്ടില്ല പാല് ശീത്തിയാകുമ്പോൾ ആ കുപ്പിയിലും ഇങ്ങനെ പാലിൻ്റെ ഇതൊക്കെ പിടിച്ചിരിക്കും അത് അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കഴിഞ്ഞാൽ ആ കുപ്പിയും ഭംഗിയായിക്കോളും കുപ്പിയും അപ്പം തന്നെ കഴുകി വെച്ചു കഴിഞ്ഞാൽ കുപ്പിക്കും സ്മെല്ലുണ്ടാവില്ല പാല് പിന്നെ ആ കുപ്പിയിലിരുന്ന ഒരു സുഖം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് ഇച്ചിരി വെള്ളമെടുത്ത് പാലും വെള്ളവും ഞാൻ ഒരു ഗ്ലാസ് ഫുള്ള് ചായ അങ്ങനെ എടുക്കില്ല കേട്ടോ കുറച്ച് ചായ കുടിക്കുകയുള്ളൂ അങ്ങനെ ചായയുടെ പരിപാടിയിലേക്ക് പോവാണ് അതിന് ശേഷം ഞാൻ ആ കുപ്പി അപ്പം തന്നെ കയ്യോടെ അങ്ങ് ഇത്തിരി സോപ്പ് വെള്ളം ഒഴിച്ചിട്ട് വിമ്മിൻ്റേത് ഒഴിച്ചിട്ട് അപ്പം തന്നെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് ചോദിക്കാം എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ബ്രഷ് ബ്രഷ് ഇട്ടിട്ട് അങ്ങ് കഴുകി കഴിയുവെക്കാണ് ചെയ്യണത് അല്ലെങ്കിൽ ആ കുപ്പിക്കൊക്കെ ഒരു സ്മെല്ലുണ്ടാവും അങ്ങനെ നമ്മളപ്പം തന്നെ അത് മാറ്റിയില്ലെങ്കിലേ ശരിയാവില്ല അങ്ങനെ ചായ കുടിക്കാനുള്ള പരിപാടിയാണ് അതിനുശേഷം പിന്നെ ഞാൻ ചെറിയ അടുക്കളയിലേക്ക് പോയിട്ട് അവിടെ ഞാൻ അരി അടുപ്പ്ത്തിടാനായിട്ട് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് തീ പിടിപ്പിക്കണമായിരുന്നു അപ്പോൾ ഞാൻ പതുക്കെ ഒരു കഡ്ലാസിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് ഓല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലയിലാവുമ്പം വേഗം പിടിക്കും തീ പിടിച്ചോളും ഞാൻ മണ്ണെണ്ണ ഒഴിക്കില്ല മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് വരും അപ്പോൾ ഒരു കഷ്ണ പേപ്പറിലും അങ്ങോട്ട് തീ പിടിപ്പിക്കുകയാണെങ്കിൽ വേഗം തീം പിടിച്ചോളും അങ്ങനെ അരി അടുപ്പ്ത്തിടാനായിട്ട് ഞാൻ വെള്ളം വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റും കൂടെ നോക്കണം അപ്പോൾ വിറകൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വൈകുന്നേരം തന്നെ വിറകൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വിറകൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോൾക്ക് ക്ലാസ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം എടുത്ത് വെച്ചത് പക്ഷേ വൈകുന്നേരം ഇപ്പം മെസ്സേജ് ഒന്നും ക്ലാസ് ഇല്ലാന്ന് ക്ലാസ് ഉള്ള ദിവസമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യേണ്ടത് നേരത്തെ തന്നെ എല്ലാം എടുത്ത് അടുക്കളയിലേക്ക് ചേർത്ത് വെച്ചേക്കും അപ്പോൾ നമുക്ക് എളുപ്പമുണ്ടല്ലോ അത് ഈ പതുക്കെ ഞാൻ തീയൊക്കെ പിടിപ്പിച്ച ശേഷം പിന്നെ ഞാൻ നേരെ പിന്നെ പോയത് കിച്ചണിലേക്കാണ് അപ്പോൾ കിച്ചണിൽ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് അപ്പം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഇഷ്ടം ഇഷ്ടമുണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കണേ അപ്പോൾ തീ പിടിച്ചങ്ങട് വന്നുള്ളൂ അതിന് ശേഷം പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചു അപ്പം ഞാൻ എൻ്റെ ഉള്ള പച്ചക്കറി വെച്ചിട്ടാണ് ഞാൻ ഇഷ്ടം ഉണ്ടാക്കുന്നത് ബീൻസ് ഉണ്ടായില്ല അപ്പം ഞാൻ ക്യാരറ്റും പൊട്ടറ്റവും പിന്നെ ഉണ്ടായത് ഇത്തിരി സവാള പിന്നെ ഇത്തിരി ഗ്രീൻ പീസും ഉണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ പീസ് പച്ച ഗ്രീൻ ആയിരുന്നു ഫ്രഷ് ആയിട്ട് ഉള്ളതായിരുന്നു പയറ് പോലെ മേടിക്കാൻ കിട്ടും എന്നിട്ട് അങ്ങനെ നമുക്ക് ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ അങ്ങനെ മേടിച്ച് വയ്ക്കും ഉണക്ക ഗ്രീൻ പീസാണെങ്കിൽ തലേ ദിവസം അത് കുതിരയിടണം ഇതമ്മ നന്നാക്കി ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നേരം മുമ്പ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചാൽ മതി പെട്ടെന്ന് വേവേം ചെയ്യും അപ്പോൾ ഞാൻ ഈ ക്യാരറ്റും ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഇഷ്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ച് കുട്ടികൾക്കും ഇഷ്ടം കൂടുതൽ ഇഷ്ടം ഇഷ്ടമാണ് മുട്ടക്കറിയും ഇഷ്ടമാണ് ഇടയ്ക്ക് മുട്ടക്കറി ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഇഷ്ടമാണ് ആക്കാമെന്ന് വിചാരിച്ച് അപ്പം അതിനുള്ള പൊട്ടറ്റവും ക്യാരറ്റൊക്കെ ഒന്ന് തൊട്ട് അറിഞ്ഞിട്ട് വെള്ളത്തിലിട്ടേക്കാണ് ഗ്രീൻ പീസ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചേക്കാണ് കാരണം പെട്ടെന്ന് ഫ്രീസറിൽ ഇരുന്നാണല്ലോ അപ്പോൾ ഇതിന് പെട്ടെന്ന് അങ്ങോട്ട് ഇത് ഐസ് വിട്ട് വിടാനായിട്ട് ഞാൻ അങ്ങനെ വച്ചേക്കാണ് പിന്നെ അതിനു വേണ്ടിയത് കാന്താരി മുൾ പച്ചമുളക് വേണം പച്ചമുളക് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറമ്പിലുള്ള കാന്താരി മുളകാണ് എടുത്തത് കാന്താരി മുളകാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് ഇവിടെ കാന്താരി മുളക് വീട്ടിലുള്ളപ്പം മിക്കതിലും കാന്താരി മുളക് തന്നെയാണ് യൂസ് ചെയ്യാറ് നമ്മുടെ ഹെൽത്തിനും നല്ലത് കാന്താരി മുളകാണ് അങ്ങനെ ഞാൻ എല്ലാം അതേ കണ്ട കാന്താരി മുളക് ഒരു അഞ്ചാറെണ്ണം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം നല്ല ഏറ്റവും മുളകാണ് മുളക് ആണ് കേട്ടോ പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് അല്ലെങ്കിൽ ഒരു നാല് പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ നൂത്തിരി വരും വേണ്ട അതിന് കുരുമുളകാണ് ആണ് കുരുമുളക് പൊടി നമ്മൾ കുറച്ച് ഇടണ്ടല്ലോ പിന്നെ ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക സൈസ് നിങ്ങൾക്ക് ഇവിടെ വലിയ കഷ്ണം വേണമെങ്കിൽ വലിയ കഷ്ണം അരിയാം ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കണത് ഉരുളക്കിഴങ്ങ് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യണം ഞാൻ ഇപ്പോൾ ഒരു ക്യാരറ്റ് എവിടേക്ക് എടുത്തിട്ടുള്ളൂ പിന്നെ ഉരുളക്കിഴങ്ങാണെങ്കിലും ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങൊക്കെ എടുത്തേട്ടാ ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഗ്രീൻ പീസും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇനി എങ്ങനെയാണ് വെക്കണേന്ന് നോക്കാം അപ്പോൾ ഈ നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിനടുത്തുള്ളൊരു ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ദയവായി നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണോട്ടോ അപ്പം പൊട്ടറ്റവും ഞാൻ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെയാട്ടോ അറിയണത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ബീ ഏത് പച്ചക്കറി ഉള്ളതെന്ന് വെച്ചാൽ പച്ചക്കറിയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഇത്രയും പച്ചക്കറി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും ചേർക്കുന്നത് ബീൻസ് ചേർക്കാം കോളിഫ്ലവർ ഒക്കെ ചേർക്കാം കേട്ടോ നല്ലതായിരിക്കും പച്ചക്കറി കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും അപ്പം ഞാൻ അതേ എല്ലാം ഒന്ന് ക്ലീനാക്കി അതിനുശേഷം വെള്ളം ചോറിടാ അരി ഇടാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് അപ്പം ഞാൻ അരി കഴുകാൻ എടുത്തതാണ് അപ്പം ഞാൻ ചില സമയത്തൊക്കെ വെള്ളരി യൂസ് ചെയ്യാറുണ്ട് ചില സമയത്ത് മട്ടരിയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇപ്പം ഞാൻ മട്ടരിയാണ് എടുത്തേക്കണത് എനിക്ക് കൂടുതലിഷ്ടം മട്ടരി ആണ് കേട്ടോ കാരണം അതിൽ തവിടിൻ്റെ അംശം ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് കൂടുതലും പിള്ളേർക്ക് അതിലൊക്കെ കൂടുതലിഷ്ടം മട്ടരിയാണ് അപ്പം വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അരി അടുപ്പത്ത് ഇടാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അരി കഴുകി കഴിഞ്ഞിട്ട് ആ വെള്ളം ചൂടാക്കാനായിട്ട് അരി അടുപ്പത്തിന് എൻ്റെ അടുത്ത് തന്നെ ഒരു കുക്കറിൻ്റെ പാത്രത്തിൽ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഇച്ചിരി കൊണ്ട് ചൂട് വെള്ളം ഒഴിച്ചിട്ട് കഴുകും കേട്ടോ അതിന് ശേഷം ഞാൻ അവിടെ ഇഷ്ടു തയ്യാറാൻ തയ്യാറാക്കാണ് അപ്പം ഞാൻ ഒരു കുക്കറെടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ പോലും നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ടുണ്ട് അതിനകത്തേക്ക് പട്ട ഗ്രാമ്പൂ ഇലക്കായ ഒക്കെ ഇട്ടേണ്ടിട്ടാണ് നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണയും ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നെയ്യിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിന് ശേഷം ഞാൻ കുറച്ച് കാശ്യമിട്ടും കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അതിന് ശേഷം അതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഞാൻ സവാളയും കറിവേപ്പിലേയും പച്ചമുളകും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അത് പതുക്കെ ഒന്ന് വഴന്ന് വന്ന് വഴന്നിട്ട് വഴന്ന ശേഷം നമുക്ക് അതിനകത്തേക്ക് ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് അതായത് ക്യാരറ്റും പൊട്ടറ്റവും ഗ്രീൻ പീസൊക്കെ അതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഗ്രീൻ പീസ് പച്ചയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കിടന്ന് വെന്തോളും അത് അപ്പോൾ അത് ശരിക്കും ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം ഞാൻ ഇതിനകത്തേക്ക് ചൂപ്പുകൾ ചേർത്ത് കൊടുക്കാണ് അതിന് ശേഷം അത് പതുക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അതിന് അതിന് ശേഷം ഞാൻ ഞാനതിനകത്തേക്ക് കുറച്ച് മൈദ ഒരു ഒന്നര ടീസ്പൂൺ മൈദ ഞാൻ ചേർത്തിട്ടുണ്ട് മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം തീ ഞങ്ങൾക്കിപ്പോൾ കുറച്ചിട്ടേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ അല്ലെങ്കിൽ ആ വേഗം അടിപിടിക്കും അപ്പോൾ ഞാനതൊന്ന് ആ മൈദയുടെ പച്ചമണം മാറണ വരെ ശരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പച്ചമണം ശരിക്കും പോകണം നമ്മൾ മൈദ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചാറൊന്ന് കുറുകാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിന് ഞാൻ അതിനകത്തേക്ക് ഞാൻ തേങ്ങ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടാം പാലാണ് ഞാൻ ഒഴിച്ചേക്കുന്നത് അപ്പോൾ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ രണ്ടാം പാല് ആ മൈദയുടെ പച്ചമണം പോയി കഴിയുമ്പോൾ അതിനകത്തേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക അത് ഞാൻ റൂമിൽ വന്നപ്പോഴേക്കും അത് അടച്ച് വെച്ച് റൂമിൽ വന്നപ്പോഴേക്കും കുട്ടികളിലൊക്കെ എഴുന്നേറ്റായിരുന്നു അപ്പോൾ അവർ അവരുടെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ അവർ എഴുന്നേറ്റ് കഴിയുമ്പം അവർ തന്നെ ചെയ്യണത് അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് കുട്ടികളെ ഏൽപ്പിച്ചു കൊടുക്കാം അപ്പോൾ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർ കിടന്ന് ഷീറ്റും ബെഡിൻ്റെ ഷീറ്റും പുതപ്പും ഒക്കെ അവർ തന്നെ മടക്കി വെച്ചോളും അപ്പോൾ അവർ എഴുന്നേറ്റ് ഇപ്പോൾ എഴുന്നേറ്റ് വഴി തന്നെ അവരതൊക്കെ ചെയ്യാണ് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ ജോലികളാണ് അതൊക്കെ അതിനുശേഷം ഞാൻ പിന്നെ മുൻവശത്ത് വന്നിട്ട് ഒക്കെ കാർപ്പുറച്ചും സിറ്റൗട്ടൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ് അകൊക്കെ കുട്ടികളെ അടിച്ചോളും ക്ലാസ്സിലാത്ത ദിവസം അവരൊക്കെ ഹെൽപ്പ് ചെയ്തോളും അപ്പോൾ അത് ഇവിടെ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് അടയ്ക്കുക നമുക്ക് മൂന്നാല് അടയ്ക്കുക അടയ്ക്കാൻ മരുവുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അടക്കെ കുറച്ച് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞൂല്ല ചവിട്ടി ഞങ്ങൾ കിടക്കാൻ നേരത്ത് അകത്തേക്ക് എടുത്തിടും അല്ലെങ്കിൽ വല്ല പൂച്ചയൊക്കെ കയറി ഇരുന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അത് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് അകത്ത് അകത്തുനിന്ന് എടുത്ത് പുറത്തേക്ക് ഇടണേൽ കസേര ആയാലും ഞങ്ങൾ അകത്തേക്ക് കയറ്റിയിടും കാരണം ഈ കുഷിയനിമയൊക്കെ പൂച്ച വന്നിരുന്ന അതിൻ്റെ ഈ പൂടിയൊക്കെ കിടപ്പുണ്ടാവുമല്ലോ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും കുക്കർ രണ്ട് ദിവസം ആയിട്ടപ്പോൾ ഓഫ് ചെയ്തായിരുന്നു ഇപ്പോൾ കുക്കറിൻ്റെ അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്കും ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഗ്യാസ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് അതിന് ശേഷം ഞാൻ ആദ്യത്തെ പാലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ഫസ്റ്റ് പിഴിഞ്ഞ പാൽ അത് ഒഴിച്ചു കൊടുത്ത ശേഷം അത് തിളയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി നിങ്ങൾക്ക് കുറച്ച് കൂടെ കുറുകണെന്നുണ്ടെങ്കിൽ മൈദാപ്പൊടി കുഴം ചേർത്ത് കൊടുക്കാം ഞാൻ ഇതാണ് ഈ അളവില ഈ അളവിൽ എനിക്ക് കറക്റ്റ് പോകായിരുന്നു അത് ഗ്യാ തിളച്ച് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ കാരണം തിളക്കേണ്ടത് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് ഓലയായിപ്പോകും അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്യുക അപ്പോൾ ഇഷ്ടം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇഷ്ടു അപ്പം അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാബേജും മരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ആ സൈഡിലിരിക്കുന്നത് ക്യാബേജ് അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ചോറ് വാർക്കുമ്പോൾ തന്നെ കണ്ട ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ആ ചൂടിനെ തന്നെ നമുക്ക് മീൻ വറക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ക്യാബേജോ ഉള്ളൂ അപ്പം ഞാനത് ആ കൈയ്യോടെ തന്നെ ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിൽ ക്യാബേജ് അപ്പം തന്നെ കൈയോടെ തന്നെ ഞാൻ അങ്ങ് വലത്തി എടുക്കാണ് അപ്പം നമുക്ക് എളുപ്പം പണി കഴിയുകയും ചെയ്യും നല്ല ചൂടുണ്ടാവും അത്രയും നേരം കത്തിതല്ലേ പുകയിലാത്ത തടുപ്പായതുകൊണ്ട് ചൂട് കുറേ നേരം അവിടെ നിൽക്കും അപ്പം ഞാൻ കുറച്ച് ഈ ക്യാബേജൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലോ കറിയൊക്കെ വെക്കുന്ന വെക്കണെങ്ങനെയാണ് ക്യാബേജ് വലുത്തണെങ്ങനെയാണ് ഞാൻ കുറച്ച് ഉഴുന്നും പരിപ്പം കേട്ടോ അത് ഇട്ടത് അതിന് ശേഷം കടുകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടശേഷം അത് മൂത്ത കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെയും കൂടി ഒന്ന് ചതച്ചെടുക്കും പിന്നെ ചെ ഉണക്കമുളക് ചേർക്കും കേട്ടോ രണ്ട് മൂന്ന് ഉണക്കമുളകും പൊട്ടിച്ചിടും ഇപ്പം ഇട്ടത് ഞാൻ തേങ്ങ ഇട്ടിട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടി ഒന്ന് ഒതുക്കി എടുത്തതാണ് മിക്സിയിൽ ജസ്റ്റ് ഒരു ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുത്തതാണ് അത് പതുക്കിയൊന്ന് മൂത്തഴിയുമ്പോൾ അതിനകത്തേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് ക്യാബേജ് ഇവിടെ ഇരുന്നതിൻ്റെ കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു പകുതി ഞാൻ ആദ്യം കറക്കി എടുത്തായിരുന്നു അപ്പോൾ ബാലൻസ് ഇരുന്നത് ഞാൻ ഇപ്പം എന്തായാലും അടുപ്പ് ചൂടായി കിടക്കാളു അപ്പം ഇതിനകത്ത് തന്നെ വെക്കാമെന്ന് ഓർത്ത് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവിടെ ഇരുന്ന് ആയിക്കോളും ചൂപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക ക്യാബജൊക്കെ അറിയാമല്ലോ പെട്ടെന്ന് ആവണം വേഗം ആവണ ഒരു തോരനാണല്ലോ അതിന് ശേഷം പിന്നെ അതവിടെ ഇരുന്ന് ആയിക്കോളും ഫൈന് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അപ്പൻ ചൂടാനായിട്ട് തുടങ്ങി അപ്പോൾ അപ്പത്തിന് തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് പൽ ബ്രഷക്കെ ചെയ്ത് വന്ന് അപ്പം കഴിഞ്ഞ് അപ്പം കൊടുക്കാണ് അവർക്ക് അപ്പം അപ്പം ഞാൻ കൂടുതലും ഈസ്റ്റ് ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കാറ് ഈ അപ്പം ചെറുപ്പം ബാലൻസ് മാവുണ്ടെങ്കിൽ അത് പുളിമാവായിട്ട് എടുത്ത് വെക്കും പിന്നെ അപ്പത്തിനരയ്ക്കുമ്പോൾ പിന്നെ ആ പുളിമാവാണ് ഉപയോഗിക്കാറ് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ അപ്പം അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുളിമാവ് ഉപയോഗിക്കില്ല പിന്നെ വീണ്ടും ഈസ്റ്റ് ഇട്ടിട്ടാണ് ചെയ്യണത് അപ്പം ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഈസ്റ്റ് ഇട്ട് വെച്ചിരുന്ന മാവാണ് മാവാണ്ട്ടോ എൻ്റെ അതിൽ പുളിമാവ് തീർന്നു പോയായിരുന്നു അപ്പം പിന്നെ ഞാൻ ഈസ്റ്റ് ഇട്ടാണ് പിന്നെ ഈ അപ്പം തലസ് അരച്ച് വെച്ചത് പിന്നെ അതേ കുട്ടികൾക്കുള്ളത് അങ്ങ് കൊണ്ട് കൊടുക്കുകയാണ് അവർക്ക് ചൂടിനോട് തന്നെ ചുട്ട് കൊടുക്കണതാണ് ഇഷ്ടം അപ്പം പിന്നെ ഞാൻ ഒന്നിച്ച് ചൂടാനായിട്ട് നിൽക്കില്ല ഓരോന്ന് ഓരോ ഓരോരുത്തർക്കുള്ളത് ചുട്ട് ചുട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം ഓരോ ഇതേ മുകളിൽ ഇരുന്ന് കഴിക്കുകയാണ് അതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ ഞാൻ മാങ്ങാക്കറി വയ്ക്കുവാണ് അപ്പം ഇന്ന് മാങ്ങാക്കറിയും ക്യാബേജ് വലുത്തിയതു കൊണ്ട് പിന്നെ കുറച്ച് മീൻ വെച്ചതും തലേ ദിവസം വെച്ചതും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ മാങ്ങക്കറിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാങ്ങക്കറിയുടെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇത് നമ്മുടെ അങ്കമാലി സ്റ്റൈൽ മാങ്ങക്കറിയാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ കല്യാണക്കൊക്കെ ആയാലും ഈ മാങ്ങക്കറി ഭയങ്കര ഫേമസാണ് കേട്ടോ മാങ്ങക്കറി കാളിനൊക്കെയാണ് നമ്മുടെ കല്യാണക്കൊക്കെ ഭയങ്കര ഫേമസ് അപ്പോൾ അതിനകത്തേക്ക് കടുവന്ന് ഓർത്ത് കടു വറുത്ത് ഇടാമെന്ന് ഓർത്തിരിക്കണു അതിനൊക്കടുകറുത്ത് ഇട്ടു ഇപ്പം എൻ്റെ അത്യാവശ്യം അടുക്കളയിലെ പണികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ വേഗം തീരും കൈയ്യോടെ തന്നെ ആ ഗ്യാസും ആ ബറുത്തൊക്കെ ഒന്ന് തുടച്ചിടും പിന്നെ അടുക്കളയിലേക്ക് ഉച്ച കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയാൽ മതിയല്ലോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നമുക്കുണ്ടാ ക്യാബേജും മാം കറിയുമായി ചോറും അപ്പുറത്ത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനി അടുക്കളയിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇനി കൂടുതലും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും പിന്നെ വൈകുന്നേരത്തേക്കുള്ളതും കുട്ടികൾക്ക് എന്തെങ്കിലും കണ്ടോ അടുക്കള നമ്മുടെ എല്ലാം ഭംഗിയായി വെച്ചു ഇനി നേരെ ഞാൻ പിന്നെ ചെറിയ അടുക്കളയിലേക്ക് വന്നു അവിടെ ചൂടൊക്കെ ആറി നമ്മുടെ ആ ഭാഗം അടുപ്പിൻ്റെ ഭാഗമൊക്കെ ചൂടാറി ചൂടാറിയ ശേഷം ഞാൻ ഒന്ന് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് അവിടെ ചൂടാറിയ ശേഷം മാത്രം ക്ലീൻ ചെയ്യണത് ആട്ടോ നല്ലത് അപ്പോൾ ഇപ്പം നിലവിൽ അവിടെയൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നേരെ ഞാൻ കുറച്ച് ഹാങ്ങിങ് പോട്ട് മേടിച്ചായിരുന്നു ഓൾറെഡി ഞങ്ങളുടെ മുൻഭാഗത്ത് കിടക്കുന്ന ഹാങ്ങിങ് പോഡ്സൊക്കെ കളർ ഫെയ്ഡായി തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പോട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ചാണകപ്പൊടി മണ്ണൊക്കെ ഫില്ല് ചെയ്തിട്ട് ഹാങ്ങിങ്സ് പുതിയത് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ ടർട്ടിൽ പ്ലാന്റ് ഒക്കെ വെച്ച വെക്കാണ് അപ്പോൾ ആ ഭാഗത്തെ ഫ്രണ്ടിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് മാറ്റിയിട്ട് പുതിയത് വെച്ച് കൊടുക്കുകയാണ് അപ്പം പിള്ളേരും കൂടെയും കൂടി സഹായിച്ച് സഹായിക്കുന്നതുകൊണ്ട് വേഗം വേഗം അതിൻ്റെ പണി വേഗം വേഗങ്ങൾ ചെയ്ത് തീർത്തു ഹാങ് ചെയ്ത് തീർത്തു രണ്ട് കളറാണ് മേടിച്ചു വൈറ്റും ബ്ലൂവും ആണ് മേടിച്ചത് പിന്നെ ഒരു ചെറിയ ഫ്ലവർ പോട്ടും മേടിച്ച് എനിക്ക് മണി പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മണി ചെറിയ ചെറിയ പോട്ട് മേടിച്ചിട്ട് ഈ പറഞ്ഞോളൂ മണി പ്ലാന്റ്സ് ഒക്കെ ഒത്തിരി വെക്കും ശേഷം ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് ചായക്കുള്ള കുറച്ച് മാക്രോണി ഉണ്ടാക്കാമെന്ന് ഓർത്തിരിക്കണേ അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ വീക്ക്ഫീൽഡിൻ്റെ പാ മാക്രോണിയാണ് കേട്ടോ ഉപയോഗിക്കണേ ഞാൻ കൂടുതലും ഇത് തന്നെയാണ് മേടിക്കാറ് നല്ലതാണോ നല്ല ബ്രാൻഡാണ് കേട്ടോ കുഴപ്പമില്ല അപ്പോൾ വെള്ളം ചൂടായി വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മാക്രോണി ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തിളയ്ക്കണോ കേട്ടോ ഇത് വെന്ത് പോവുകയും ചെയ്യരുത് പാകത്തിന് വേവിന് എടുക്കണം അത് വെന്ത് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പൊട്ടൽ പോലെ വരും അതിങ്ങനെ പൊട്ടി വരും അത് പാകത്തിന് വേവിന് എടുക്കണം അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കാനായിട്ട് അത് തിളയ്ക്കണവരെ അവിടെ വെയിറ്റ് ചെയ്യുക അത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തായിരുന്നു അന്നാലേ ഉപ്പ് പിടിക്കുകയുള്ളു ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണം അതുകൊണ്ടോ അത്യാവശ്യം അതായത് നന്നായിട്ട് പാവത്തിന് വെന്തട്ടുണ്ട് അപ്പോൾ ഞാനൊരു തൊട്ടിയിലേക്ക് ഊറ്റിയെടുക്കാൻ ഏണേ എന്നിട്ട് സിങ്കിലേക്ക് വെച്ചിട്ട് ബാക്കിയെല്ലാം ഊറ്റിയെടുത്തു ഊറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിനകത്തേക്ക് വേ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കില്ല പക്ഷെ ഞാൻ ഒഴിക്കാറില്ല ഞാൻ നേരെ ഈ പിന്നെ വെള്ളത്തിൻ്റെ അടിയിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം കൂടെയൊക്കെ ഒഴിക്കും അപ്പോൾ അത് അധികം അങ്ങോട്ട് ഒട്ടി പിടിക്കില്ല അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഒരു കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ചുമന്നു ഈ വെളുത്തുള്ളി അരിഞ്ഞതും ഇഞ്ചി അരിഞ്ഞതും ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂത്ത ശേഷം അതിനകത്തേക്ക് വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് ഫ്രഷ് ഗ്രീൻ പീസാണ് കേട്ടോ തലേത് ഇങ്ങനെ ഉണങ്ങിയ ഗ്രീൻ പീസല്ല പിന്നെ അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് സോസേജോ നിങ്ങളുടെ അതിൽ വെജിറ്റബിൾസ് മാത്രമുള്ളെങ്കിൽ അത് മാത്രമായാലും മതി കുഴപ്പമൊന്നുമില്ല എൻ്റെ അതിൽ സോസേജ് ഉള്ള ഞാൻ സോസേജ് ഇട്ട് കൊടുത്തതാണ് നന്നായിട്ടൊന്ന് ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വേവണം ഒന്ന് വാടിയാൽ മതി അത് പിന്നെ ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിച്ചാണ് സോസേജ് ചിക്കൻ്റെ ആണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഇത് കുറച്ച് ക്യാപ്സിക്കൻ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ കുറച്ച് സോയാ സോസ് അതായത് ഒരു ഒരു ടീബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ചില്ലി സോസും പിന്നെ രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസും ആണ് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതെല്ലാം നന്നായിട്ട് ഓഴിച്ച ശേഷം അതിനകത്തേക്ക് ഞാൻ പിന്നെ മാക്രോണി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അത് കട്ട പിടിച്ചിരിക്കണമെങ്കിൽ തോന്നിയെങ്കിലും അത് അതിനകത്ത് കിടന്ന് ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ അത് ശരിക്കും വിട്ടുവിട്ടിരുതോളൂ കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സായി കൊടുക്കുക നന്നായിട്ടൊന്ന് ചൂടാവേ വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് എന്നാലത് കട്ടുപിടിക്കാതിരിക്കുള്ളൂ കണ്ടോ അപ്പോൾ നമ്മുടെ മാക്രോണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം അപ്പം നിങ്ങളിതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്